എന്താ വർഗീസ്? ഒന്നുമില്ല. പിന്നെന്താ പരിവാരങ്ങളൊക്കെ ആയിട്ട് എന്താ പ്രശ്നം? അത് ചെറിയൊരു കൺഫ്യൂഷൻ. ആ ആംബുലൻസ് വാനിന്റെ ഓണർഷിപ്പ് പരിശോധിച്ചപ്പോ മാധവേട്ടന്റെ പേരില. എന്താ സംഭവിച്ചെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. മാധവേട്ടനൊന്ന് എസ് പി ഓഫീസർ വരണം, ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇപ്പൊ തന്നെ വിട്ടേക്കാവുന്ന് ഇവിടെ അറിയിക്കാൻ വേണ്ടി പുതിയ എസ് പി അദ്ദേഹം പറഞ്ഞു. അയാൾക്ക് ഇങ്ങോട്ട് വന്നാ എന്താ? ഞാനത് പറഞ്ഞതാ, ആൾ അല്പം സ്ട്രിക്റ്റാ. ഉത്തരേന്ത്യയിലേക്ക് സർവീസിലിരുന്നോണ്ടാണെന്ന് തോന്നുന്നു മൂപ്പർക്ക് എന്റെ ചോദ്യം പോലും പിടിച്ചില്ല. അങ്ങനെയാ നട്ടല്ലുള്ള പോലീസ് ഓഫീസേഴ്സ്. അയ്യോ, മാധവേട്ടൻ കാറിൽ വന്നാ മതി. വർഗീസേ, ന്യായമായ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മാത്രമേ മാധവൻ നിയമം കയ്യിലെടുത്തിട്ടുള്ളൂ. അത് മറ്റുള്ളവർക്ക് വേണ്ടി, എന്റെ സ്വന്തം കാര്യത്തിൽ എന്നും അനുസരിച്ചിട്ടേ ഉള്ളൂ. ശരിയല്ല എന്ന് നല്ല ബോധ്യമുള്ളത് പോലും എസ് പി ഓഫീസിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഒരാൾ പോവേണ്ടത് സ്വന്തം കാറിലല്ല, ജീപ്പിലാ. അതാ ചട്ടം. ആ, ഇതിന്റെ പേരിൽ നിന്റെ യാത്രയൊന്നും മുടക്കണ്ട. ജമാലെ, നമ്മുടെ രജിസ്ട്രേഷൻ ഉള്ള വണ്ടി എങ്ങനെ അവിടെ എത്തിയെന്ന് അന്വേഷിക്കണം. എന്നിട്ട് ആ വിവരമായി ഉടനെ എസ് പി ഓഫീസിൽ വരണം. വർഗീസേ, പോവാം. ഞാനുണ്ട്. അപ്പൊ യാത്ര വണ്ടി എടുക്ക. ജമാലെ, വെൽക്കം മിസ്റ്റർ മാധവൻ, വെൽക്കം ടു മൈ ഓഫീസ്. വെറ്റിവേൽ മാരൻ, ഐ പി എസ്. അപ്പോ താനാണ് വർഗീസ് പറഞ്ഞ സ്ട്രിക്റ്റ് ആയ പുതിയ എസ് പി. സൗഖ്യമായിരിക്കാങ്ങളെ? കടവുൾ സഹായിച്ച് സുഖത്തിന് ഒരു കുറവുമില്ല മാധവ. നല്ലത്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എപ്പോഴും കുരുവിള ജോർജും ചെറിയ പിള്ളിക്കാരും പിന്നെ രാമദത്തൻ ഉണ്ണിയുടെ മക്കളും കൂട്ടത്തിൽ കാണാതെ പോയ പേരുകാരനും ഇപ്പൊ എത്തി. ശത്രുക്കളെല്ലാം ഒറ്റപ്പടയായി നിരയൊപ്പിച്ചു മുന്നിൽ, അതും നല്ലത്. സംഘം ചേരുമ്പോ ബലം കൂടും. തന്റെ പ്രഭാഷണം കേട്ട് പ്രബുദ്ധനാവാൻ വിളിപ്പിച്ചതല്ല ഞാൻ. പാകിസ്ഥാൻ പണവുമായി വന്ന ആ വണ്ടി, അത് തന്റെ പേരുള്ളതാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി രക്ഷയില്ല മാധവ. കുറ്റം രാജ്യദ്രോഹം. ഇത്തവണ താൻ വീഴും. സ്വദേശം രാജപാളയമായതുകൊണ്ടാവാം. രാജപാളയം നായ്ക്കളുടെ സ്വഭാവവിശേഷങ്ങളുണ്ട് തന്റെ ശരീരഭാഷയിൽ. രാമദത്തിനുണ്ണിയുമായി ചേർന്ന് എനിക്കെതിരെ നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ശിക്ഷയായ ട്രാൻസ്ഫർ വിധിച്ച് മലകയറ്റി വിടുമ്പോ ഒരു വാക്കു പറയാൻ മറന്നു ഞാൻ. തിരിച്ചു വരരുതെന്ന് ആ ഉദാരത്തിന് നന്ദി. ഇങ്ങനെ തന്നെ കാണിക്കണം നീ. മാടമ്പത്തിനും കാണിച്ച ഒന്ന് കഴിവ്. നീ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു മാധവ. അത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് രാമനുണ്ണിയുടെയും മുകുന്ദന്റെയും കാലവാ. അതിന് ചൂട്ടും പിടിച്ച് വഴി നടക്കാനാടാ വടക്കേന്ത്യയിൽ രാജ്യരാമനൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കേസിൽ നിന്ന് നീ എങ്ങനെ ഊരുവെന്ന് എനിക്കൊന്ന് കാണണം. അയ്യോ, മാധവേട്ടാ, മാധവേട്ടാ, സാർ എന്ത് തെണ്ടുത്തരവാ സാർ ഈ കാണിച്ചത്? സാറിനറിയോ ഇത് ആരാണെന്ന്? അറിയാടോ, കള്ളനോട്ട് കേസിലെ പ്രതി. എന്താടോ ഇങ്ങനെയല്ലേ ഇത്തരം കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യുന്നത്? ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇയാളുടെ എച്ചിൽ നിന്ന് വളഞ്ഞു പോയതാണ് തന്റെ നട്ടല്ലെങ്കിൽ കുനിഞ്ഞു നിന്നോ? പക്ഷെ എന്നെ അതിന് പ്രതീക്ഷിക്കരുത്, മനസ്സിലായോ? എന്താടോ മറുപടി പറയാൻ വയ്യേ? സാർ, മാധവേട്ടാ, ക്ഷമിക്കണം മാധവേട്ടാ, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു ചതി. സാരമില്ല, പക്ഷേ
അവൻ അച്ചു അവനൊന്നും അറിയരുത്.